നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോണത് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നമ്മൾ അഞ്ച് കാര്യങ്ങൾ പ്രധാനമായിട്ട് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നെ കുറിച്ചാണ് നമ്മൾ പുതിയതായിട്ടാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പോകുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മിനിമം ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് നോക്കിയിട്ട് വേണം അങ്ങനെയാണ് നമുക്ക് മനസ്സിലാകണം എത്ര രൂപയ്ക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം ഏത് ടൈപ്പ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിയുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട് കമൻറ്റിൽ വന്നിട്ട് പലരും ചോദിക്കും ഏതാണ് ബെസ്റ്റ് പോളിസി എന്ന് ഉള്ളത് അപ്പോൾ ഒരു ബെസ്റ്റ് പോളിസി എന്താണെന്ന് എനിക്ക് ജനറലായിട്ട് പറഞ്ഞേക്കാളും നല്ലത് നിങ്ങൾ ഈ കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റണമെങ്കിൽ അങ്ങനെ എടുക്കുക ഇനി അതല്ലെങ്കിൽ ശേഷം നമ്മുടെ ടീമിനെ വിളിച്ചിട്ട് ഒരു സപ്പോർട്ട് എടുക്കണമെങ്കിൽ അതും എടുക്കാവുന്ന കാര്യമുള്ളൂ അപ്പോൾ ആദ്യത്തെ കാര്യം നമ്മൾ നോക്കേണ്ട കാര്യത്തിൽ നമ്മുടെ കറണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാം നമ്മുടെ കറണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ് അനുസരിച്ച് നമുക്കുള്ള ഇൻകം അനുസരിച്ചിട്ട് നമുക്ക് ഒരു മെഡിക്കൽ എക്സ്പെൻസിന് വേണ്ടിയിട്ട് എത്ര രൂപ കവറേജ് വേണം എന്നുള്ളൊരു ധാരണ ഉണ്ടാക്കി വയ്ക്കുക അത് വെച്ചിട്ട് നമ്മൾ ഒരു പോളിസി എടുക്കാന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇപ്പോഴത്തേക്കൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റും അല്ലെങ്കിൽ ഇപ്പോഴത്തേക്ക് ഒരു ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റും വെച്ചിട്ട് നോക്കണമെങ്കിൽ ഒരാൾക്ക് ഒരു ഫാമിലി നാലു പേരോടങ്ങുന്ന ഫാമിലിക്കാണെങ്കിൽ മിനിമം ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ മെഡിക്കൽ ഇൻഷുറൻസ് എങ്കിലും എടുക്കണം ഇപ്പോൾ നമുക്കൊരു എറണാകുളം ഭാഗത്തൊക്കെയാണ് നമ്മുടെ ആൾക്കാർക്കൊക്കെ ഒരു ഹോസ്പിറ്റലിൽ പോകണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു അഞ്ച് ലക്ഷം രൂപയൊക്കെ ഒരു നല്ലൊരു സീരിയസ് ആയിട്ടുള്ള അസുഖമൊക്കെ വന്നാലുണ്ടാവും ഇത് തന്നെ ഒരു പത്ത് കൊല്ലം അല്ലെങ്കിൽ ഒരു ഇരുപത് കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അഞ്ചെന്നുള്ളത് മിനിമം ഡബിളോ ത്രിബിളോ ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നാല് പേരടങ്ങുന്ന ഫാമിലി അടങ്ങി ഇരുപത്തഞ്ച് ലക്ഷം രൂപയെങ്കിലും നമുക്ക് ഒരു സംരക്ഷണം എടുത്തില്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര കുറവായിട്ട് ഉണ്ടാവും ഓരോരുത്തരുടെയും ഫിനാൻഷ്യൽ സ്റ്റേറ്റ് അനുസരിച്ച് അവരുടെ പ്രീമിയം കൊടുക്കാനുള്ള കപ്പാസിറ്റി അനുസരിച്ചിട്ട് ഇത് യാതൊരു വിധത്തിലും പിശിക്കാതെ ഇങ്ങനെ സഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഇൻഷുറൻസ് കവറേജ് ഉണ്ടാക്കിയിരിക്കുക എന്നുള്ള ആദ്യത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മുടെ ഏജ് എത്രയുണ്ട് നമ്മുടെ ഏജ് അനുസരിച്ചിട്ട് ഇപ്പോൾ യങ്സ്റ്റേഴ്സൊക്കെ ആണെങ്കിൽ നമുക്ക് കുറഞ്ഞ പ്രീമിയത്തിൽ നമുക്ക് എടുക്കാൻ പറ്റും ശരിയാണ് ആനുവലി നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസിൽ പ്രൈസിൽ ഹൈക്ക് ഉണ്ടാവും എന്നിരുന്നാലും നമുക്ക് അസുഖമൊന്നുമില്ല ഹെൽത്തി ആയിരിക്കുന്ന ടൈമിൽ ഇതിൽ എത്രയും ബെറ്റർന്ന് പോളിസിയുടെ കവറേജിലേക്ക് വരാന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇതനുസരിച്ചിട്ട് നമ്മൾ എർലിയർ ദ ബെറ്റർ വൈകുന്നേക്കാളും നല്ലത് ഇപ്പോൾ പുറത്തൊക്കെയുള്ള ആൾക്കാരാണ് ഞാൻ നാട്ടിൽ വന്ന് സെറ്റിലാകുമ്പോൾ എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഞാൻ ജോലി വിടുമ്പോൾ നമ്മൾ ഇൻഷുറൻസ് എടുക്കുക എന്നൊക്കെ പറഞ്ഞ് കാത്തിരുന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അത്ര വലിയൊരു നല്ലൊരു ഹെൽത്ത് റിസ്ക് കവറായിരിക്കില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് അത് എടുക്കാൻ നമ്മുടെ ഏജൻസിന് നമ്മൾ എടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം ഇനി നമ്മൾ പോളിസി എടുക്കുന്ന ടൈമിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടാവും നമ്മുടെ നമുക്ക് എന്താണ് നമ്മുടെ റിക്വയർമെന്റ് നമ്മളിപ്പോൾ പലപ്പോഴും നമുക്ക് ഓരോ ഓരോരുത്തർക്കും ഓരോരോ ഓപ്ഷൻ ഉണ്ട് ഇപ്പോൾ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് നമ്മുടെ ഈ മെറ്റേണിറ്റി ബെനിഫിറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പോളിസി എടുക്കണോ അതോ ഇല്ലാത്തത് എടുക്കണോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി പുറത്ത് ചികിത്സ കിട്ടുന്ന ടൈപ്പ് ഓഫ് പോളിസികൾ എടുക്കണോ അങ്ങനെ പല പല ഓപ്ഷൻസുകൾ നമുക്ക് മനസ്സിലാക്കിയിട്ട് എടുക്കാൻ പറ്റും ഇനി നമ്മുടെ ഫാമിലിയിൽ ഏജ്ഡ് ആയിട്ട് ആൾക്കാരുണ്ടെങ്കിൽ സീനിയർ സിറ്റിസന് സെപ്പറേറ്റ് ആയിട്ടുള്ള പോളിസി എടുക്കണമെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി തന്നെ ആരെങ്കിലും എന്തെങ്കിലും ക്രിറ്റിക്കലായിട്ടുള്ള അസുഖം ഓൾറെഡി വന്നിട്ടുള്ളതെങ്കിൽ അതൊക്കെ മനസ്സിലാക്കിയിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള പോളിസികൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇത് മനസ്സിലാക്കിയിട്ട് നമുക്ക് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും ഇനി നമ്മൾ പോളിസി എടുക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോക്കേണ്ട ഒരു കാര്യമാണ് വെയിറ്റിംഗ് പീരീഡ് വല്ലതുണ്ടോ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടെന്നുണ്ട് ഇപ്പോൾ പല പോളിസികൾക്കും ചില അസുഖങ്ങൾക്കൊക്കെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാകും അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം ഇഷ്ടറായിരിക്കുന്ന സമയത്ത് തന്നെ പോളിസി എടുക്കുക അപ്പോൾ ഈ നമുക്കെന്തെങ്കിലും അന്ന് നമുക്കൊരു വളരെ ഹെൽത്തി ആയിരിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ പോളിസി എടുക്കുന്നത് അപ്പോൾ നമ്മൾക്ക് ഒരു അസുഖമൊക്കെ വരുമ്പോഴേക്കും നമ്മളൊരു ഒരു സെർട്ടൺ പീരീഡൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും ഏറ്റവും എയർലി എടുത്താൽ അത്രയും നല്ലത് എന്നിരുന്നാലും വെയ്റ്റിംഗ് പീരീഡ് കൃത്യ കൃത്യമായിട്ട് നോക്കുക നമ്മൾ എടുക്കുന്ന പോളിസിയിൽ ഏതെങ്കിലും കോ പേയിങ് ഓപ്ഷൻസ് അതിൽ പറഞ്ഞിട്ടുണ്ടോ കോ പേയിങ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പോളിസി എടുക്കുന്ന ടൈമിൽ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എഴുപത് ശതമാനം അല്ലെങ്കിൽ എൺപത് ശതമാനം മാത്രമേ കമ്പനി പേ ചെയ്യുള്ളൂ ബാക്കി വരുന്ന ഇരുപത് ശതമാനം മുപ്പത് ശതമാനം നമ്മൾ പേ ചെയ്യാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരായിരിക്കും എന്നുള്ളതാണ് ഈ കോപ്പിംഗ് ഫെസിലിറ്റി അങ്ങനത്തെ എന്തെങ്കിലും ക്ലോസ് അതിലുണ്ടോ എന്ന് ഒന്ന് മനസ്സിലാക്കിയിട്ട് എടുക്കുക എസ്പെഷ്യലി യങ്സ്റ്റേഴ്സിനൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഏയ്ജ് ആയിട്ട് ആളുകൾക്കൊക്കെ നമ്മൾ പോളിസി എടുക്കുമ്പോൾ സീനിയർ സിറ്റിസൺ പോളിസി എടുക്കുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട് ഇത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കിയിട്ട് പോളിസി കിട്ടണമെങ്കിൽ എന്തുകൂട്ടും നല്ലതായിരിക്കും ഇനി അടുത്ത ലാസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ലൊക്കേഷൻ നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ലൊക്കേഷനിൽ ഇപ്പോൾ ഏതൊക്കെ തരം ഹോസ്പിറ്റലുകൾക്ക് ഏതൊക്കെ ഹോസ്പിറ്റലുകൾക്കാണ് ക്യാഷ്ലെസ് ഫെസിലിറ്റി ഉള്ളതെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കിയെടുക്കുക ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മളൊന്ന് പോളിസി കഴി കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും ഇതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് നമ്മുടെ ആ പർട്ടിക്കുലർ ഇൻഷുറൻസിൻ്റെ സെറ്റിൽമെൻ്റ് റേഷ്യോ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി നൽകി ഈ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ഏജ് നമ്മുടെ ഫിനാൻഷ്യൽ സൈറ്റ് അതേപോലെ തന്നെ നമ്മുടെ പോളിസിയിൽ എന്തെങ്കിലും പർട്ടിക്കുലർ ക്ലോസുകൾ ഉണ്ടോ നമുക്ക് എന്തെങ്കിലും കസ്റ്റമൈസ് ചെയ്യേണ്ടത് ആവശ്യമുണ്ടോ ഇത് നമ്മുടെ നാട്ടിൽ നമ്മൾ ഏത് സ്ഥലത്താണ് കൂടുതൽ ചികിത്സ എടുക്കാൻ ചാൻസ് ഉള്ളത് ആ ഭാഗത്ത് ഏതൊക്കെ ഹോസ്പിറ്റലാണ് നമ്മളിപ്പോൾ എടുക്കാൻ പോണ കമ്പനിക്ക് കവറേജ് ഉള്ളത് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ പോളിസി എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് എക്സ്പീരിയൻസ് എന്തുകൊണ്ടും നല്ലതായിരിക്കും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഓഫീസിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ ഇതിൽ കമൻറ്റ് ചെയ്യണമെങ്കിൽ അതിനും നമ്മുടെ ടീം ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോയിൽ ഇനി കാണാം താങ്ക് സോ മച്ച്